വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗോൾഡ് പർച്ചേസിംഗ് വീഡിയോ ആണ്. അപ്പോൾ യൂട്യൂബിൻ്റെ ഈ പ്രാവശ്യത്തെ റവന്യൂ കൊണ്ടിട്ടാണ് ഈ ഒരു ഗോൾഡ് വാങ്ങാം എന്നുള്ള തീരുമാനം ഞാൻ എടുത്തത്. സാധാരണഗതിയിൽ യൂട്യൂബിൻ്റെ റവന്യൂ കിട്ടുമ്പം എന്താ പറയുക, അങ്ങനെ ഞാൻ യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിംഗ് സ്കീം ആ ഒരു രീതിക്ക് ചിന്തിച്ചിട്ടൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു എന്താണേലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തേക്കാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോയിട്ടുള്ളത്. കോട്ടയത്ത് ഈരാറ്റുപുഴയിലുള്ള ജോസ്കോ എന്ന് പറഞ്ഞ ജുവലറിയിലാണ് നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജുവലറിയുടെ ആ ഒരു പ്ലേസ് അല്ലെങ്കിൽ വെന്യൂ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടാണ്. അപ്പോൾ ഒരുപാട് പർച്ചേസിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഒരു വള വാങ്ങാം എന്നുള്ള രീതിക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഡെയിലി വെയർ ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു വള വാങ്ങാം എന്നുള്ള ആ ഒരു രീതിക്കാണ് ഇന്ന് നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് മോതിരത്തിൻ്റെ കുറച്ച് കളക്ഷൻസാണ്. അപ്പോൾ കുറച്ച് ഹെവി ലുക്ക് തോന്നുന്ന തരത്തിലുള്ള മോതിരങ്ങളാണ് ഇവിടെ കൂടുതലും ആ ഒരു കളക്ഷൻസ് അവർ കാണിച്ചപ്പം എനിക്ക് കാണാൻ സാധിച്ചത്. നമ്മുടെ വീഡിയോ തുടങ്ങിയപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാനൊരു ബാംഗിൾ കയ്യിലേക്ക് ഇടുന്നതായിട്ട്. ആ ഒരു ബാംഗിൾ തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന്. അപ്പോൾ ബാംഗിൾസിൻ്റെ കളക്ഷൻസ് അപ്പോൾ നമ്മൾ കുറച്ച് നോക്കി. ഇതൊക്കെ അത്യാവശ്യം ഹെവി ലുക്ക്, അതായത് എനിക്ക് തോന്നുന്നത് വെഡ്ഡിങ് കളക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വളകളാണ് ഈ കാണുന്ന വളകളൊക്കെ. നല്ല ഹെവി ലുക്ക് തോന്നിക്കുന്ന രീതിക്കാണ് ഈ ബാംഗിൾസിൻ്റെ എല്ലാ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ 2, 1, 1.5 ആ ഒരു രീതിക്കാണ് ഈ കാണുന്ന ബാംഗിൾസിൻ്റെയൊക്കെ വെയ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ 2 പവൻ്റെ ആ ഒരു വളകളൊക്കെ കണ്ടാൽ നമുക്ക് അതിൽ കൂടുതൽ പൊലിമയും ആ ഒരു വെയ്റ്റൊക്കെ തോന്നിക്കുന്ന രീതിയിലാണ് അവർ അതിൻ്റെ ആ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെഡ്ഡിങ് കളക്ഷന് നമുക്ക് എന്താ പറയുക, ചിലരൊക്കെ ലൈറ്റ് വെയ്റ്റ് നോക്കിയിട്ട് അത്യാവശ്യം പൊലിമ രീതിക്ക് അങ്ങനെ നോക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള വളകളൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഗോൾഡ് ഷോപ്പിൽ എനിക്ക് കൂടുതലും നോട്ടീസ് ചെയ്യാൻ പറ്റിയത് വളകളുടെ കളക്ഷൻ ഒരുപാടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മാലകളും. അപ്പോൾ എക്സാക്റ്റ് ആ ഒരു മാലയുടെ ഒന്നും വെയ്റ്റ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ പോയപ്പം ഏറെക്കുറെ നല്ല രീതിക്ക് ലേറ്റായി. ഒരു 5:45 ആ ഒരു ടൈമോട് കൂടിയിട്ടാണ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ലേറ്റ് ആയപ്പം എന്താ പറയുക, അവിടെ ചെന്നപ്പോൾ നമുക്ക് ആ ഒരു മൈൻഡ് ഔട്ട് ആകെയായിരുന്നു. ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പ്രതീക്ഷിച്ച രീതിക്ക് വീഡിയോസോ ഒന്നും തന്നെ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് പോയതുപോലെ ഒന്നുമല്ല വീഡിയോസൊന്നും ക്യാപ്ചർ ചെയ്തത്. പിന്നെ നമുക്ക് 1 പവൻ്റെയൊക്കെ ലോക്കറ്റ്സും അതേപോലെ തന്നെ ഒരുപാട് താലി, അതായത് ഹിന്ദുസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും അതേപോലെ തന്നെ നമ്മൾ മുസ്ലിംസിൻ്റെയൊക്കെ താലി ഡിസൈൻസൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റി. പിന്നെ സിമ്പിളായിട്ടുള്ള ഒരുപാട് മാലകൾ, നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മാലകളുടെ കളക്ഷൻസ് ഒരുപാടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രേസ്ലെറ്റാണ്, അതായത് നമ്മുടെ ഹാൻഡ് ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ട്. ഇതൊക്കെ നമുക്ക് പണ്ട് മുതലേ നമ്മൾ കാണുന്ന ആ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു സച്ചിൻ ചെയിൻ എന്നൊക്കെ പറയുന്ന ടൈപ്പ്, ബാക്കി ചെയിൻസും കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതൽ പറയാൻ അറിയാൻ പാടില്ല. പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഇയറിങ്സ് ഉണ്ട് കേട്ടോ, അതായത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ലൈറ്റായിട്ടുള്ള ഇയറിങ്സ് ഉണ്ട്. ദെൻ നല്ല സ്റ്റഡ് കളക്ഷൻസ് ഉണ്ട്, ഹാങ്ങിങ്സ് ഉണ്ട്. അപ്പോൾ ഹാങ്ങിങ്സ് പൊതുവേ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരുപാട് ഇഷ്ടമൊന്നും ഇല്ല. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ കൂടുതൽ ഇയറിങ്സ് കാണുമ്പം നമ്മുടെ സ്റ്റഡ് ടൈപ്പാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാറുള്ളത്. അപ്പോൾ മാലകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ വളകളാണ് എനിക്ക് കൂടുതലായിട്ട് ഇവിടെ കാണാൻ സാധിച്ചത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് അല്ലെങ്കിൽ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സിമ്പിളായിട്ടുള്ള മാലകൾ എനിക്ക് കാണാൻ പറ്റി. അതേപോലെ തന്നെ നെക്ലേസ് ടൈപ്പും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും മുകളിലൊക്കെ, അതായത് ബ്രൈഡ്സൊക്കെ വേറെ ചെയ്യുന്ന പോലത്തെ നെക്ലേസസ്. ഇതൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതും ഇഷ്ടപ്പെട്ടതും വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക് യു. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിംഗ് മീ. താങ്ക് യു.